സ്വാഗതം. നമ്മുടെ ചായക്കടയിലേക്കുള്ള നെയ്യപ്പം ടേസ്റ്റിയായി എങ്ങനെ വീട്ടിലുണ്ടാക്കി എടുക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. 1.5 ഗ്ലാസ് പച്ചരി നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം കളയാൻ വെച്ചിരിക്കുകയാണ്. 1/5 കട്ട ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പുളിമാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. പുളിമാവ് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പുളിമാവ് ചേർത്തിരിക്കുന്നത്. 1 സ്പൂണ് മൈദയും 1 സ്പൂണ് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട്. 1 നുള്ള് ഉപ്പ്, കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കറുത്തെള്ള്, 3 ഏലക്ക, കുറച്ച് ചുക്ക്, 1 ചെറിയ പഴം. നമ്മൾ പച്ചരി മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുകയാണ്. പൊടി ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പൊടി പച്ചരി വേണമെങ്കിൽ പൊടിച്ച് നമുക്ക് എടുക്കാം. ഇതിൽ വെള്ളം ചേർക്കണില്ല, ശർക്കരപ്പാനി മാത്രമേ ചേർക്കണുള്ളൂ. നമുക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർക്കുക. ഇനി 2 കഷ്ണം ഏലക്കായും കൂടി ഇടുന്നുണ്ട്. 2 കഷ്ണം മൈസൂർ പഴം കൂടെ നമ്മളിട്ട് ഇതെല്ലാം കൂടെ അരച്ചെടുത്തു വരാം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഈ മാവിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ പുളിമാവാണ് ചേർക്കുന്നത്. ഇത് അപ്പത്തിനും ദോശയ്ക്കൊക്കെ നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. ഞാനെപ്പോഴും കുറച്ചെടുത്ത് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് കുറച്ച് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിയോ മൈദയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ 2 ഉള്ളതുകൊണ്ട് ഞാൻ 2 കുറച്ച് വെച്ച് ചേർത്തു. ഇച്ചിരി ഉപ്പ്, ഒരു നുള്ള് ചുക്ക് പൊടിച്ചത്. ചുക്കും ഏലക്കായും നമ്മളെപ്പോഴും നെയ്യപ്പത്തിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് ചേർക്കാം. ഞാനൊരു നുള്ള് കുറച്ച് എള്ള്, നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കുത്ത് ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കാം. വെളിച്ചെണ്ണ തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ചീസ് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡായി നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം.
സ്വാദിഷ്ടമായ നല്ല സോഫ്റ്റായ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.